Aliyan versus Aliyan. Aliyan versus Aliyan. ഇതാണ് നേതാവിന്റെ വീട്. രാവിലെ ഇറങ്ങിയല്ലേ കുഞ്ഞാടുകളെ? എന്താണ് രാവിലെ? അതെ, നമ്മുടെ പാർട്ടിയിൽ ഇന്നലെ ജോയിൻ ചെയ്ത പുതിയ മെമ്പറാ. അമ്മാ, അപ്പോഴേ ഇവനൊരു ആഗ്രഹം, നേതാവിനെ നേതാവിന്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണണോ. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതാ. നന്നായി. അളിയനാ ചേട്ടനെ? എന്റെ അല്ല, നിങ്ങളുടെ നേതാവിന്റെ. അത് ഭാര്യ ജമന്തി. പിന്നെ കൃഷ്ണ, നമ്മള് നേതാവിന്റെ വീട്ടിൽ വന്ന സാധാരണ ഈ തിണ്ണയിലാണ് ഇരിക്കുന്നത്. ഇരുന്നു. ഞങ്ങൾ ഈ തിണ്ണയിലിരുന്ന് എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയാം. എന്തെല്ലാം സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നേതാവ് രാവിലെ നല്ല ബിസി ആയിരിക്കും, ഒരുപാട് ഫോൺ കോൾ വരുവേ. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നേതാവ് ഇടപെടുന്നതെന്ന് അറിയാമോ? ഇന്നലെ താമസത്തിന് എന്തൊക്കെ അസൗകര്യം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. എന്തേ എന്റെ അളിയ ബംഗാളിയിൽ നിന്ന് ഇന്നലെ രാത്രി ഉറക്കില്ല. അമ്മ ഭയങ്കര ശല്യമായിട്ട് വരണില്ല. കൊതുക്. ഓ കൃഷ്ണ, ഇന്ന് ഞാൻ വേറൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് ഇന്ന് അങ്ങോട്ട് മാറാം. അവിടെ നമ്മൾ കൃഷ്ണനെ കുറച്ച് വായിക്കാനും സമാധാനം അടിച്ചിട്ട് ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലമാണ്. അങ്ങം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയിൽ പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുത്ത കൃഷ്ണൻ. അയ്യോ, അമ്പലപ്പുഴയിലെ കൃഷ്ണനാണോ? അല്ല, അമ്പലപ്പുഴയിലെ അവർ 6 കിലോമീറ്റർ പോകണം. ശരി, വീട്ടിലാരൊക്കെയുണ്ട്? ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. അങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് വന്ന് വിട്ടു. ഒരുപാട് അലഞ്ഞു കഴിച്ചു, ഒരുപാട് പേരെ പരിചയപ്പെട്ടു, ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പോഴാണ് നേതാവിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പം അത് വന്ന് വിട്ടു. എത്തേണ്ട അടുത്ത് തന്നെ കൃഷ്ണൻ വന്ന് എത്തിച്ചിരി വൈകിയാണെങ്കിലും നന്നായി. പിന്നെ കൃഷ്ണൻ കൂടെ കാപ്പി എടുക്കണം. മധുരമൊക്കെ ആകാവല്ലോ അല്ലേ? പിന്നെ വരുമ്പോ എനിക്ക് അമ്പലപ്പുഴ പായസം കൊണ്ടുവരാം. ഭയങ്കര പായസം കോതി അവക്ക്. നിങ്ങള് കാപ്പി കുടിച്ചു കാണുമല്ലോ അല്ലേ? എന്നാ നമുക്ക് ഉച്ചക്ക് ഉണ്ണുമ്പോ ആ കാപ്പിയും കൂടെ കുടിക്കാം. കൃഷ്ണ, ഞാനൊന്ന് റെഡി ചെയ്തേ വന്നിട്ട് നമുക്ക് പോയിട്ട് കൊറേ കാര്യങ്ങൾ പാർട്ടി ഓഫീസിൽ ഇരുന്ന് പഠിക്കാനുണ്ട് കേട്ടോ. അമ്പലപ്പുഴയെ ഉണ്ണിക്കണ്ണി. അമ്പലപ്പുഴ കോവിലകം കേട്ടിട്ടുണ്ടോ നീ? ആ ആ കുടുംബത്തിലുള്ള പയ്യനാണ് അവന്. ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് രാഷ്ട്രീയം പഠിക്കാനുള്ള മോഹവുമായി അങ്ങനെ പല നേതാക്കന്മാരെയും സമീപിച്ചു. പക്ഷെ അവൻ ചെന്നിടത്ത് ഒരിടത്തും നേരം നിറയുള്ള ഒരു നേതാക്കന്മാരെ അവന് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ അവൻ്റെ ഭാഗ്യം അവസാനം നടന്ന് ഈ സിംഹത്തിൻ്റെ മുമ്പെയാണ് വന്ന് വെട്ടത്. അമ്പലപ്പുഴ വരെ ക്ലീറ്റോൻ അറിയാമോ? എന്റെ തങ്ക, അമ്പലപ്പുഴ വരെ. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഡൽഹി ചെന്ന് ക്ലീറ്റോയെ കുറിച്ച് നീ അന്വേഷിച്ച് നോക്കണം, അപ്പൊ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ പോയപ്പോ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ക്ലീറ്റോസെ ഒരു 4 പിള്ളേരെയും കൂടെ ഞാൻ തന്നുവിടാം, അവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് റെഡിയാക്കി ഞാൻ തിരിച്ചു തരാം. ഞാൻ പറഞ്ഞു, പ്രസിഡന്റെ ഇപ്പൊ തന്നെ പാർട്ടി ഓഫീസ് സ്ഥല സൗകര്യം കുറവാ, ഇപ്പൊ തന്നെ ഇച്ചിരി പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ, പാർട്ടി ഓഫീസ് നവീകരണത്തിന് ശേഷം നോക്കാം. മാത്രമല്ല, നമ്മൾ ചാടിക്കേറിയത് പറഞ്ഞ മണ്ടത്തരായി പോവും. യൗമരുമായിട്ട് ഹിന്ദിയിൽ നമ്മൾ വർത്താനം പറയണ്ടേ ഹിന്ദിക്കാരുമായിട്ട്? അപ്പൊ അതിന് കുറച്ച് ഹിന്ദി എനിക്ക് വശമാവണമല്ലോ. ഞാനങ്ങനെ ഇപ്പൊ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടിരിക്കുക, അത് നീ അറിഞ്ഞില്ലല്ലോ. എവിടെ പഠിക്കണം ഹിന്ദി? മേളില് കരിമ്പ് വെക്കണ ചെക്കനല്ലേ, കരിമ്പ് വെക്കണം. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ അവിടെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ കൊച്ചു വർത്താനം പറയും, അപ്പോഴത്തേക്ക് ഹിന്ദി പഠിക്കാം. അവൻ ഇങ്ങോട്ട്, സാർ कैसा है? ठीक है, अच्छा है, मैं अच्छा है, तुम्हें क्या चाहिए? ഇന്റെ ക്ലീറ്റോ ക്ലീറ്റോ എങ്ങനെ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് പഠിക്കണേ? ക്ലീറ്റോ ഇത് ഇതിന്റെ അപ്പുറം പഠിക്കും. അതിനൊക്കെ ഏതാണ്ട് 10 തലയുള്ള രാവണ. സ്കൂളിൽ പഠിച്ചപ്പോ എന്തെത്ര പഠിക്കാഞ്ഞത്?
അതല്ലല്ലോ, ഇപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോയി പുത്തകം എടുത്തോണ്ട് പോകണല്ലേ. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം നമ്മൾ പോണത് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരാളായി മാറണം നാടിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പോക്കാണല്ലോ. എന്റെ ഭാഗ്യാണ് ക്ലീറ്റ്. അയ്യോ, എപ്പോഴെങ്കിലും ചമ്മച്ച ആ പെട്ടെന്ന് നടക്ക്. ക്ലീറ്റോ ചേട്ടന്റെ പാർട്ടി ചേരാൻ ഇപ്പോഴും ആളുകളുണ്ടല്ലേ. അതാ നീ അങ്ങനത്തെ വർത്താനം പറഞ്ഞത്. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ചെറിയ പാർട്ടിയാണെങ്കിൽ സത്യമുള്ള പാർട്ടിയായിരിക്കും. ആ പാർട്ടിയിൽ ചേരാൻ ആളല്ലെങ്കിലും കുറവായിരിക്കും. കൈയിട്ട് വാരാൻ പറ്റൂലല്ലോ. മാത്രല്ല, ഇപ്പൊ ഇവരുടെ പാർട്ടിയിൽ അഞ്ചാറ് പേരെ ഉള്ളെന്ന് വിചാരിച്ചോ, ആ ഉള്ളവര് നല്ല കഴിവുള്ളവര് സത്യസന്ധരുമായിരിക്കും. ഇതിപ്പോ നീ കളിയാക്കിയതാന്ന് എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല. ക്ലീറ്റോ ചേട്ടൻ പാവല്ലേ നാത്തുവിനെ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വല്ലതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂന്നല്ലേ. പലരും തെറ്റിദ്ധരിക്കും ആ പാവത്തിന്. പക്ഷെ ഉള്ളുണ്ടല്ലോ വെറുതെ പളുങ്ക് പാത്രം പോലെ ഇരിക്കുന്നത്. അതിന്റെ ഈ വന്ന കൃഷ്ണനില്ലേ, നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ചെറുക്കനാ. ആ ചെറുക്കൻ ഈ ക്ലീറ്റോനെ കണ്ടതുകൊണ്ടല്ലോ എന്തോ ഒരു ഇഷ്ടമാണോ എന്റെ പൊന്നോ. ആരുമില്ല അതിന്, ആരുമില്ല അനാഥനാ. പക്ഷെ ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ മരിക്കുന്നേ. ഉള്ളം കയ്യിൽ വെച്ചിട്ട് നടക്കണം ക്ലീറ്റോനെ. ആ എല്ലാവർക്കും അങ്ങനെ കാണുന്നവർക്കൊക്കെ ക്ലീറ്റോനെ ഭയങ്കര കാര്യ. നമുക്ക് വിലയില്ലാന്നുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ബാങ്കിലൊക്കെ പോകുമ്പോഴാണ് ക്ലീറ്റോന്റെ വില ഞാൻ അറിയണത്. ഓ, നമുക്ക് എന്തൊരു ബഹുമാനം അറിയാമോ ആൾക്കാർക്ക്. ആളുകൾക്കൊക്കെ കാര്യമൊക്കെ സാധിച്ചു കൊടുക്കണുണ്ടോ? അത് പിന്നില്ലേ, നമ്മുടെ കാര്യത്തിന് ഉപകരിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർക്ക് നല്ല ഉപകാരിയാ. ഒന്ന് ആലോചിച്ച് നോക്കി, സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ അപ്പൊ വല്ല പെണ്ണുങ്ങളും കൊണ്ടുപോയാനെ ക്ലീറ്റോനെ. അത് ശരിയാള്. ആളെത്തിയല്ല വന്നോ? തങ്കം, ഓ അവന് ഒരേ ആഗ്രഹം, വീട്ടില് നമ്മള് സ്ത്രീകൾ ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം, ഒരു മോഹം. വീട്ടിൽ നിന്നൊക്കെ ഊണൊഴിക്കാൻ കൊതിയായിരിക്കും. അവ എന്നോട് പറഞ്ഞു കൊടുത്ത് പറയാ, ക്ലീറ്റോ ചേട്ടാ പിന്നെ ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെ ഏതൊക്കെ വിശേഷ ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കണം. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ നേരത്തെ പറയണ്ട, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാനായിട്ട്? ചുമ്മാ ചോറ് മാത്രം കൊടുത്താൽ മതിയോ? വേറെ ഒന്നുമില്ലേ? ഉണ്ട്, ഇന്നലെ വെച്ചിച്ചിരി മീൻകറി ഇരിപ്പുണ്ട്, കൊച്ചിനുണ്ടാക്കി ഇച്ചിരി തീയലുണ്ട്. അതും കൊണ്ട് എങ്ങനെ ഒരാൾക്ക് ചോറ് കൊടുക്കണം? അവിടെ അവിയലും തോരനും ഉണ്ട്, പിന്നെ രണ്ടു മൂന്ന് മുട്ടയുണ്ട്. അപ്പം ഓംലെറ്റ് അടിച്ചു അതൊക്കെ മതി. അയ്യോ, അവന് ചോറും ചമ്മന്തി ചോറും ചമ്മന്തി ആയാലും ആ ചെക്കന് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ. ഓ, ഇഷ്ടപ്പെട്ടേ. ക്ലീറ്റോ ചേട്ടന്റെ പാർട്ടി ചേരാൻ വന്നില്ലേ ചേട്ടാ? ആ ചെക്കനാ ഉച്ചക്ക് അവിടുന്ന് ഊണ് കഴിക്കാനുണ്ട്. അപ്പൊ കുറച്ച് കറി കൊടുത്തിട്ട് പോരാ. ഇതുവരെ പഠിച്ചായിരുന്നു? ഡിഗ്രി. ഡിഗ്രി കഴിഞ്ഞ ആളാണ്? ആ, ഡിഗ്രി. എന്നാ പിന്നെ വല്ല പി എസ് സി ടെസ്റ്റ് എഴുതി ജോലി വല്ല മേടിക്കാൻ നോക്ക്. ഇതിന്റെ ഒക്കെ പ്രകടക്കാതെ രക്ഷപ്പെടുത്തി തരാന്നാണ് നേതാവ് പറഞ്ഞേക്കുന്നത്. പ്രധാനമന്ത്രി വരാനുള്ള ഒരു ഭാവി ഉണ്ടെന്നുണ്ട് പറഞ്ഞായിരുന്നു. ആക്കി തരാന്ന് പറഞ്ഞു. ഒരു തന്നെ അവരോട് തീരുമാനമായി. എടാ, തനിക്ക് ബുദ്ധി ഉണ്ടോ? അവൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെയാണ് നിങ്ങൾ ഇനി പ്രധാനമന്ത്രി ആക്കാൻ നടക്കുന്നത്. കൃഷ്ണ, അതെ, ഇത് ഇവിടുത്തെ വേറെ ഒരു ലൈൻ മാൻ. എന്റെ അളിയനാ, രാഷ്ട്രീയ ബോധം എന്ന് പറയണത് ലേശം ഇല്ല, ബോധമേ ഇല്ല. നീ കൈ കഴുകിയിട്ട് അവിടെ ഇരിക്കുക, ഊണ് കഴിക്കാം. നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന്. കേട്ടാ, അവനെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ഒരു ഉപദേശി വന്നേക്കണ്. ബാക്കി അവൻ പോയിട്ട് ഞാൻ വരണുണ്ട്, ഇതിനെ കാണാം. ചമ്മന്തി കൊണ്ടുവരും. ചമ്മന്തി ആളെ വിളിച്ച് അവൻ പോലും രക്ഷപ്പെട്ടില്ല, ഇനി അവൻ ലോകത്തുള്ളവരെ മുഴുവൻ പിടിച്ച് പ്രധാനമന്ത്രിയാക്കാൻ പോകും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാം. മാമ എത്ര ആയിരുന്നു പറഞ്ഞു? മാമാ ഞാൻ എടുത്തോണ്ട് വരാം. നീ നീ കളി കളി ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ്. ഞാൻ ഫോൺ പിടിച്ച് ചോദിച്ചു, റൈറ്റ് ആണോ റൈറ്റ് ആണോ? കൊച്ചുങ്ങളെ ബുദ്ധിക്കും കാഴ്ചക്കൊക്കെ പ്രശ്നമാണ് ഈ മൊബൈൽ ഫോൺ. ഏട്ടാ, അങ്ങനെങ്കിലും കുറച്ചു നേരം രണ്ടും അടങ്ങി ഇരിക്കട്ടെ. ആ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ വഴിയേറ്റി പോണത്. പിന്നെ ഒരു പ്രാവശ്യം അങ്ങ് ഫോണിൽ കളിക്കുമ്പോഴത്തേന് കണ്ണു പോകുമല്ലേ. പോടാ, ഇങ്ങനെ പല പ്രാവശ്യം അല്ലേ ചെയ്യണത്. ഇതിപ്പോ ഒരു പ്രാവശ്യം കളിച്ചവര് അങ്ങനെയാണ് ഇവളുടെ കണ്ണ് എന്ന് പോകേണ്ടതാ.
അത് ശരി. അപ്പൊ നീ 20 ഫോട്ടോ തന്നെ. പിന്നെ അല്ലാതെ അതെന്നെ സപ്പോർട്ട് ചെയ്യണം. മകളെ പോയി വെള്ളം എടുത്തോടി. ഉച്ചക്ക് നീ ചോറ് തിന്നിട്ട് എന്നെ പേടിച്ചങ്ങ് മുങ്ങിയല്ലടാ. എന്തിനാ നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. നീയോ രാഷ്ട്രീയം കൊണ്ട് നശിച്ച് തൊലഞ്ഞ് ആ പാവപ്പെട്ട തിരക്കര കൂടി ഇതിനകത്ത് പിടിച്ചിറക്കണം ഞാൻ പറഞ്ഞു. ഇപ്പൊ തെറ്റ് ഞാൻ രാഷ്ട്രീയത്തിൽ നശിച്ചെന്ന് നിന്റെ അടുത്ത് ആരടാ പറഞ്ഞു? ആരെങ്കിലും പറയണോ? ഞാൻ കണ്ടോണ്ടിരിക്കും. ജമന്തി, ഒരു പുതിയ പയ്യൻ വന്നില്ലേ എന്റെ പാർട്ടിയില്, അവൻ്റെ അടുത്ത് എന്തൊക്കെയാണ് അവൻ പറഞ്ഞു കൊടുത്തതെന്ന് അറിയാമോ? അവനോട് വേറെ വല്ല പണിക്കും പോവാൻ. പിന്നെ അത് പറയേണ്ട ആവശ്യം എന്താണ് നിനക്ക്? എടി, അതൊരു പാവം ചെറുക്ക, അവൻ ഒന്നും അറിഞ്ഞൂടെ, അവൻ കൊണ്ട് നശിപ്പിക്കും. അയ്യോ അയ്യോ, അതുകൊണ്ട് എന്തരാ? മാത്രമല്ല, ഇവ എന്തൊക്കെ പറഞ്ഞറിയാം എന്നെ പറ്റി മോശമായിട്ട്. അവന്റെ മുമ്പിൽ എന്റെ വില ഉണ്ടാവും? എന്ത് വില? എനിക്കൊരു വില ഇല്ലല്ലോ. നീ അങ്ങനെ ഒന്നും പറയണ്ട. ഈ ലോകത്ത് എന്തോരം പാർട്ടി ഉണ്ടടാ, അവിടെ ഒന്നും ചേരാതെ ആ ചെറുക്കൻ ക്ലീറ്റോനെ തന്നെ തേടി വരണമെങ്കിൽ ക്ലീറ്റോന്റെ മഹത്വം കൊണ്ടല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക, പറഞ്ഞു കൊടുക്ക അവന്. ഓ അത് ശരി, നീ കൂടെ അങ്ങോട്ട് കേറിയാ. അതല്ലേ ഏട്ടാ നല്ലത് കണ്ട, നമ്മള് നല്ലതെന്ന് തന്നെ പറയണം. നിനക്ക് അറിയാൻ പാടില്ല കനക, ആ ചെക്കന് എന്ത് സ്നേഹവും ബഹുമാനം അറിയാമോ? നീ ഒന്ന് ചെന്ന് നോക്കണം, നിനക്ക് ക്ലീറ്റോന് ഒരു വിലയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു തുടക്കം മാത്രമാണ്. നീ നോക്കോ, ഇനി ആയിരക്കണക്കിന് പയ്യന്മാര് എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വരും പാർട്ടിയിലേക്ക്. രണ്ട് ദിവസം കഴിയുമ്പോ മാറ്റി പറഞ്ഞോളൂ, നോക്കൂ. നമുക്ക് കാണാം. എടാ ഇതേ, ഇത് അസൂയാണ്, അസൂയ. നീ എന്നെ അംഗീകരിക്കൂല? വേണ്ടടാ. പക്ഷേ അസൂയക്കും കുശുമ്പനും കഷണ്ടിക്കും ഒന്നും മരുന്നില്ല കേട്ടോ. ഇതിനെല്ലാത്തിനും മരുന്നുണ്ടോളിയാ? പിന്നെ നീ നോക്കിക്കോ, ഈ പയ്യനെ എല്ലാം തികഞ്ഞ ഒരു ഉഗ്രൻ രാഷ്ട്രീയക്കാരനാക്കി ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തൂടാ. ആദ്യം നീ നന്നാവിട. നന്നാക്കാൻ നടക്കുന്ന ചെറിയ പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ പറയാം. ഞങ്ങളുടെ വീട്ടിലല്ലേ ആവശ്യമൊന്നുമില്ല. പാടായി ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കുന്നു. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്, എല്ലാരും ഒന്ന് സഹകരിക്കണം. എന്തൊക്കെ? അതെ, ഈ കൃഷ്ണൻ ഭയങ്കര ബഹളമായിരുന്നു ലോഡ്ജ് കിടന്ന്. അവന് വട്ടാണെന്ന്. ഇവന് കൃഷ്ണന് വട്ടാണെന്ന്. അങ്ങനെയുള്ള ഒരുത്തനാണ് കൊണ്ടുവന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യും? അവൻ ഞങ്ങളുടെ കൂടെ നടക്കുന്ന നാട്ടുകാരെ മുഴുക്ക കണ്ടതാ. അവൻ വല്ല അഭിയോഗം കാണിച്ചാലേ ഞങ്ങൾ എല്ലാരും കുടുങ്ങും. പിന്നെ അത് മാത്രമാണോ, അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ലേ? 10,000 രൂപ അവൻ വന്നുടനെ പാർട്ടി മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞ് ഇങ്ങ് മേടിച്ച്. ആ പൈസ കൊണ്ടല്ലേ പാർട്ടി ഓഫീസിന്റെ വാടകയും കൊടുത്ത് പറ്റിയടലെ കടവും തീർത്തത്. എന്നും ചെയ്യാനില്ല. മാമിന്റെ വീട്ടുകാരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു, അവരിങ്ങോട്ട് വരും. കനക, അങ്ങനെ ഒരാളുടെ കൂടെ ക്ലീറ്റോ ഒന്ന് പോരേഷിക്കടാ. എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യും. നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ കാര്യം നോക്കിക്കോളാം അങ്ങോട്ട്. അവിടെ നിന്നല്ലേ പറഞ്ഞു? ഏ താങ്ക്, അതിനകത്ത് വിഷമിക്കണ്ട. അവൻ ആകെ നല്ല വിശ്വാസമുള്ള ഒരാളാണ് ക്ലീറ്റേഴ്സ്, ഒന്നും സംഭവിക്കില്ല. അഡ്രസ്സും റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക. എവിടെ കൃഷ്ണൻ? എവിടെ? ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് പൈസ എടുത്തോണ്ട് ഇറങ്ങി ഓടിയതാ. ഈ ആള് കുഴപ്പക്കാരനാണോ? കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് പഠിച്ചു പിടിച്ച് ഇങ്ങനെ ആയി പോയതാ.
കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. കൃഷ്ണനെ കൊണ്ടുപോകാൻ കൃഷ്ണന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് തുറക്കണം? അവനെ അങ്ങോട്ട് പിടിച്ച് മാറ്റ്. മോനെ, ഇവന്റെ പൈസ വല്ലതും ഉണ്ടായിരുന്നു? ഇവന്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു ചേട്ടാ. ഇവ അലഞ്ഞേരി നടന്നപ്പോ നമ്മുടെ നേതാവ് വിളിച്ചുകൊണ്ടുവന്ന് ഇവന് ചോറ് കൊടുത്താ ഞങ്ങളല്ലേ ഇത്ര നാൾ സംരക്ഷിച്ചത്. നിങ്ങള് ദൈവം രക്ഷിക്കും കേട്ടോ. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. വട്ടന്മാർക്കും പൊട്ടന്മാർക്കും ചേരാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു പാർട്ടി നിന്റെതാ. മാമനല്ല, ഇപ്പൊ ഡാഡിക്ക് ആവശ്യം. ഇവിടെ കൊടു. ഞാൻ മറ്റത് പറയാൻ മറന്നു. അത് പറയേണ്ട ആവശ്യം നിനക്കൊണ്ടാ. എന്ത്? നീ അങ്ങനൊന്നും പറയരുത്, വിലയില്ല എന്നൊന്നും. ഈ കണ്ട ലോകത്ത് എന്തോരം സോറി. നീ എന്നെ അംഗീകരിക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ അസൂയക്കും കുശുമ്പിനും ഉണ്ടല്ലോ കഷണ്ടിക്ക് ഒന്നും മരുന്നില്ല. അതൊക്കെ മരുന്നുണ്ട് അളിയ, അതിനൊക്കെ ഒരുപാട് മരുന്നുണ്ട് അളിയ. വാടാൻ സാറേ ഇങ്ങോട്ട്. അതെ, ഇത് നമ്മുടെ പാർട്ടിയിൽ ഇന്നലെ ജോയിൻ ചെയ്ത പുതിയ അണിയാ. ഇന്ന് ആലോചിച്ച് നോക്കി, ക്ലീറ്റോ ഞാൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകില്ലായിരുന്നോ? അത് ശരിയാ. വെറുതെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ഇവിടെ വന്നാ പറ്റുമോ?